റോബിൻ ബസ് ഉടമ സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ നോട്ടീസ് അയച്ച് സുപ്രീംകോടതി. തമിഴ്നാട് സർക്കാരിനും കേരള സർക്കാരിനുമാണ് സുപ്രീംകോടതി നോട്ടീസ് അയച്ചത്. റോബിൻ ബസിനെതിരെ തുടർ നടപടി സ്വീകരിക്കരുതെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട് സർക്കാരിനോടും കേരള സർക്കാരിനോടുമാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കില്ലെന്ന് കേരളവും തമിഴ്നാടും കോടതിയെ അറിയിച്ചു. ടൂറിസ്റ്റ് വാഹനങ്ങളുടെ പ്രവേശന നികുതിയുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു ഇന്ന് കോടതി പരിഗണിച്ചത്. വിഷയവുമായി ബന്ധപ്പെട്ട് 96 ഹർജികളാണ് കോടതിയിൽ സമർപ്പിച്ചിരുന്നത്. ഈ 96 ഹർജികളും കോടതി ഇന്ന് പരിഗണിച്ചു. വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി മുമ്പ് ഇറക്കിയ ഇടക്കാല ഉത്തരവ് നിരന്തരം ലംഘിച്ചുവെന്ന് റോബിൻ ബസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. സ്ത്രീകളെയും കുട്ടികളെയും ഉൾപ്പെടെ വഴിയിലിറക്കി അവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു എന്ന വാദമാണ് അഭിഭാഷകൻ പ്രധാനമായും കോടതിയിൽ ഉന്നയിച്ചത്. ഇത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും അഭിഭാഷകൻ വാദിച്ചു. തങ്ങളുടെ ഭാഗം നിന്നും എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നുവെന്ന് തമിഴ്നാട് സർക്കാരിന് വേണ്ടി ഹാജരായ അമിതാനന്ദ് തിവാരിയും കേരളത്തിന് വേണ്ടി ഹാജരായ ജയന്ത് മുത്തുരാജും കോടതിയെ അറിയിച്ചു. ഇനി ഇത്തരത്തിലുള്ള വീഴ്ചകൾ സംഭവിക്കില്ലെന്നും കോടതിയെ അറിയിച്ചു. എന്നാൽ ഇത് കോടതി പരിഗണിച്ചില്ല. ഇത് കോടതി അലക്ഷ്യ നോട്ടീസ് പുറപ്പെടുവിക്കുന്നതിന് തടസ്സമല്ലെന്നാണ് കോടതി പറഞ്ഞത്. തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ കർണാടക, തെലങ്കാന അടക്കമുള്ള സംസ്ഥാനങ്ങൾക്കാണ് നോട്ടീസ് നൽകിയത്. ഇനി മുഖ്യ ഹർജിയും കോടതി അലക്ഷ്യ ഹർജിയും പ്രത്യേകം പരിഗണിക്കുമെന്നും സമയബന്ധിതമായി തന്നെ മറുപടി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്നും ഇരു സംസ്ഥാനങ്ങൾക്കും കോടതി ഉത്തരവിട്ടു. അതേസമയം തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്ത റോബിൻ ബസ് ഉടമയ്ക്ക് വിട്ടു നൽകി. പെർമിറ്റ് ലംഘനത്തിന് 10,000 രൂപ പിഴടച്ചാണ് കോയമ്പത്തൂർ സെൻട്രൽ RTO ബസ് വിട്ടു നൽകിയത്. തൻ്റെ ബസ് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് റോബിൻ ബസ് ഉടമ കത്ത് നൽകിയിരുന്നു. ഈ കത്ത് പരിഗണിച്ചുകൊണ്ടാണ് ബസ് വിട്ടു നൽകാൻ തീരുമാനമായത്. വൈകുന്നേരം 5 മണിയോടെയാണ് ബസ് വിട്ടു നൽകിയത്. തമിഴ്നാട്ടിൽ നിന്നും ബുക്ക് ചെയ്ത യാത്രക്കാരെ കയറ്റിക്കൊണ്ട് തന്നെയാണ് ബസ് കേരളത്തിലേക്ക് യാത്ര തിരിച്ചത്. ഞായറാഴ്ച 10 നിന്നും കോയമ്പത്തൂരിലേക്ക് യാത്ര തിരിച്ച ബസ് യാത്രയിലുടനീളം കേരള മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുകയും പിഴ ചുമത്തുകയും ചെയ്തിരുന്നു. പിന്നീട് കോയമ്പത്തൂരിലെത്തിയ ബസ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുക്കുകയും പിഴയടയ്ക്കുകയും ചെയ്തിരുന്നു. തമിഴ്നാട് പിടിച്ചെടുത്ത ബസ് വിട്ടു നൽകാൻ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായിരുന്നില്ല. ഇതിന് പിന്നാലെയാണ് റോബിൻ ബസ് ഉടമ ഗിരീഷ് മോട്ടോർ വാഹന വകുപ്പിന് കത്ത് നൽകുകയും ബസ് വിട്ടു നൽകുകയും ചെയ്തത്. ന്യൂസ് ഡെസ്ക്, 1 ഇന്ത്യ മലയാളം.